ഇത്രയും വീല് നമുക്കിനി കൊണ്ടുപോയി ടയറിടണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും കുറച്ച് വീല് മഞ്ഞ ഒന്ന് വെള്ള, അതെന്താ അങ്ങനെയെന്ന്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ക്രോം വീൽസ് ആയതുകൊണ്ട് എല്ലാം കമ്പിയൊക്കെ ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് സിങ്ക് പ്രൈമർ അടിച്ചതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ആരെങ്കിൽ ഈ റെസ്റ്റോറേഷന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അടിക്കുന്നതല്ല, കാരണം ഇത് മിക്കവാറും പഞ്ചറൊക്കെ വരുമ്പോൾ കാണുന്ന ഒരു സാധനമല്ലേ. എന്തായാലും ആദ്യത്തെ ഒരു 3-4 വർഷത്തിൽ പഞ്ചർ വരില്ല, കാരണം ടയറൊക്കെ പുതിയതായതുകൊണ്ട്. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ വണ്ടി ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിലാണ് എനിക്ക് ബാക്കി വണ്ടികളും ചെയ്യാനുള്ള ഒരു താല്പര്യം. അത് ചെയ്തില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഇത് വലിയ വിലയുള്ള സാധനമൊന്നുമല്ല. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ കിട്ടും. അപ്പോൾ 1.5 ലിറ്ററിനകത്ത് നമ്മൾ വേണമെങ്കിൽ അതേപോലെ എടുത്ത് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് തിന്നർ ചേർത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങും ഇത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിരുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എന്താ ഇത് 2 എണ്ണം മാത്രം വൈറ്റായിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റായിരിക്കുന്ന സാധനത്തിനകത്ത് ആദ്യം നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചിട്ട്, ഇത് 2K പ്രൈമറാണ്, അതായത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ അടിക്കുന്ന പ്രൈമറാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അത് കാരണമാണ് ആ രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ടയേഴ്സ് എല്ലാം ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാം മിഷ്ലിനാണ്. അപ്പം അത്രയും എനിക്കിഷ്ടമുള്ള ഒരു ബ്രാൻഡാണിത്. നല്ല ക്വാളിറ്റിയാണ്, കാണാനും നല്ല രസമാണ്. അപ്പോൾ ഇതിപ്പോൾ 3 വണ്ടിയുടെ ഉണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 1, 2, 3. അപ്പോൾ ആ 3 വണ്ടിയുടെ നമുക്ക് കൊണ്ടുപോയി ഇനി ടയർ ഇടിക്കണം. അപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ള ഒരാൾക്ക് ഈ സംഭവം മനസ്സിലാകത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഓരോ സാധനത്തിനും ഇപ്പം ആദ്യം റിമ്മ്, പിന്നെ അത് കഴിഞ്ഞ് കമ്പി പ്ലേറ്റ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് അബ്സൊക്കെ പെയിൻ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ട്രിപ്സാണ് നമുക്ക് ഈ കടയിലോട്ട്. പിന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ട് അതിനകത്ത് പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ ടയേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം ഈ സാധനത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ട്രിപ്സ് പോകുമ്പോഴത്തേക്ക് നല്ല ചിലവാണ്. ഇത് വേറെ ഒന്നിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, നമുക്ക് ഒരു കാറിൽ തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ കഷ്ടകാലത്തിന് സെന്ന് നമുക്ക് കുറച്ച് പണിയായിട്ട് ഇരിക്കുകയാണ്, അത് കാരണം അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ പ്രൈമറി വണ്ടി. അപ്പോൾ ഈ ടയർ കടയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ നേരത്ത് ഈ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് ആൾക്കാരങ്ങ് ഭയങ്കര ഒരു കൗതുകമാണ്. എന്നിട്ട് ചോദിക്കുക എന്താ ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രാവശ്യവും എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരണം. അപ്പം അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൊണ്ടുപോയി ഇത് ഇടുക. എനിക്കിത് ഇടാനായിട്ട് ഇപ്പോൾ 1 മണിക്കൂർ എൻ്റെ പോയി കിട്ടും. പക്ഷേ നിങ്ങൾക്കെന്ന് വെച്ചാൽ മാജിക് ഓഫ് എഡിറ്റിംഗ് കാരണം അടുത്ത സെക്കൻഡിൽ തന്നെ ഇതെല്ലാം മാറിയതായിട്ട് കാണാം. അപ്പം ടയറും വീലുമായിട്ട് 2 കടയിലാണ് ഇപ്പോൾ പോയേക്കുന്നത്. ആദ്യത്തെ കടയിൽ പോയപ്പം റിമ്മിനകത്ത് ട്യൂബ് ഇട്ട് അങ്ങ് ടയറിട്ടു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ ഇടേണ്ടി വരും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോക്സ് ചെന്ന് ട്യൂബിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ബെൽറ്റ് പോലെ ഇടും. അതാണ്ട് ഇവിടെ ഞാൻ കാണിച്ചിടാം, ഇതുപോലത്തെ ബെൽറ്റ്. അപ്പോൾ ആ ബെൽറ്റ് ഇടാതെ ടയറങ്ങ് സെറ്റ് ചെയ്ത് ഭാഗ്യത്തിന് ഞാൻ അവിടെ ഞാൻ ഇത് റിമ്മൊക്കെ കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മാറി നിന്നതാണ്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വന്ന സമയത്ത് 3 റിമ്മ് സെറ്റ് ചെയ്തു. അപ്പം 4-ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ കറക്റ്റ് സമയത്ത് എത്തി, അല്ലെങ്കിൽ അറിയത്തില്ലായിരുന്നു. ഇത് പിന്നെ നമ്മളിത് അഴിച്ചു നോക്കുന്ന പരിപാടി ഇല്ലല്ലോ, നേരെ കൊണ്ടുപോയി നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്യും. പാവം ഇപ്പം നമ്മളുടെ കസ്റ്റമർ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ ബെൽറ്റ് ഇല്ല. ബെൽറ്റ് ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ നമ്മൾ ചെയ്ത ബാക്കി എല്ലാം പണിയുടെയും ആ ഒരു ഇതങ്ങ് പോകും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറയുന്ന വലിയ സംഭവങ്ങളാണ്. ഞാൻ ഇങ്ങനെ വേറെ ഒരു പുള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് ഇനി ഇപ്പോൾ ഒന്നേന്ന് ഇതായിട്ട് തിരിച്ച് സെറ്റ് ചെയ്യും. സമയം രാത്രി 9 മണി. വീലുകളെല്ലാം കോട്ടം പിടിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് കുറച്ച് മിനിറ്റിൽ സംഭവിച്ചത്
എനിക്ക് ഇന്ന് ഏകദേശം എൻ്റെ ഫുൾ ഡേ ഇതിൻ്റെ പുറകെ പോയി. അപ്പോൾ നമ്മളുടെ KBV അതായത് ഒറിജിനൽ കേരള RX 100 പാർട്സാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പം തൽക്കാലം ഇതിൻ്റെ സൈക്കിൾ പാർട്സ് മാത്രമാണ്. എൻജിൻ ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഇവിടം വരെയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യാണ്. കാരണം സമയം ഏകദേശം 9 മണിയായി. ഇത് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 10-10.5 മണിയാവും. അപ്പം അതിന് ആ ഒരു രീതിയിൽ വേണം ഇന്ന് പ്ലാൻ ചെയ്യാൻ. അപ്പം ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അധികം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതേപോലെ അതിനെടുത്തങ്ങ് റീവർക്കിന് കയറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ടാർഗറ്റ്. അതായത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചാസിയിൽ പിടിപ്പിച്ച് ഏകദേശം സൈക്കിൾ പാർട്സ് സെറ്റാക്കി അതിൻ്റെ ബാക്കിലെ വീലും കൂടെ സെറ്റാക്കി വെക്കാനാണ് പ്ലാൻ. ഇത് സ്പ്രോക്കറ്റ് ഹബ്ബാണ്. അപ്പോൾ സ്പ്രോക്കറ്റ് ഹബ്ബിൽ ബെയറിംഗ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ബെയറിംഗ് ആണ്. വൺ സൈഡ് സീൽഡാണ്. ഇതൊന്നും മിക്കവാറും ആൾക്കാർ ചേഞ്ച് ചെയ്യാറില്ല. പക്ഷേ അങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ സൈഡ് സീൽഡ് വരുന്നത് നമ്മൾ താഴോട്ട് ഫേസ് ചെയ്തിട്ട് വേണം ഇടാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലാണ് അപ്പുറത്തെ സൈഡിലാണ് ബ്രേക്ക് ഡസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ പുറത്ത് ഒരു ഓയിൽ സീല് വരും, ഒരു ലോക്ക് വരും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഈ ബെയറിംഗിന് ഞാൻ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓയിൽ സീലെല്ലാം ഇട്ടു. ഇനി ഇതിനകത്ത് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് പിടിപ്പിക്കും. അപ്പോൾ ആ സൈഡിൽ നിന്ന് നമുക്ക് പണിയങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പം ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ വർക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റി. ബേസിക്കലി ബാക്കിൻ്റെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞു. എൻജിൻ വണ്ടിയിൽ കയറ്റി. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ചെറിയ പണിയുണ്ട്. വീലെല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ ഫോർക്കിൻ്റെ ഓയിൽ സീൽസ് എല്ലാം മാറ്റാനുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റോളിംഗ് ചാസിയാവും. പിന്നെ എൻജിൻ്റെ സിലിണ്ടറും ഹെഡും സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടേ പെയിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പഴയ പെയിൻ്റ് ഇത് കണ്ടില്ലേ, ഫുൾ നല്ല കട്ടിക്കാണ്. അവന്മാർ എന്ത് പെയിൻ്റാണ് അടിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 2-3 ഡേയ്സിൻ്റെ വർക്കേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം അതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലാതെ ഒരു 3-4 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ
വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഒന്ന് വയറിങ് പിടിച്ചിടണം, പിന്നെ എയർ ഫിൽട്ടർ ബോക്സൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അതോടെ കഴിഞ്ഞു. എൻജിനൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഇനീഷ്യലി നമ്മൾ സ്റ്റീൽ പ്ലേറ്റ്സ് അതിൻ്റെ മാറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ തൽക്കാലം ഓൾഡ് സ്റ്റീൽ പ്ലേറ്റ്സാണ് ഇരിക്കുന്നത്. പുതിയത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതും കൂടെ കവേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. ഇനി വണ്ടി എടുത്ത് ഒതുക്കി ഇടട്ടെ. പിന്നെ ഈ കാട്ടിക്കൂട്ടി വയ്ക്കുന്നതെല്ലാം ഒതുക്കി വയ്ക്കണം. ഇപ്പോൾ സമയം ഒരുപാടായി. ഇനിയിപ്പം നാളെ ഓഫീസിലും പോകണം. ഇന്നത്തെ ദിവസം ഏകദേശം ഇത് കാരണം പോയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.